ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മൂന്ന് സീറ്റുകൾ വേണം എന്ന ആവശ്യം യു ഡി ഉന്നയിച്ചു ആ മൂന്നാമത്തെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും ലീഗ് നൽകി ഇതേക്കുറിച്ച് വളരെ വലിയ ചർച്ചകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി യു ഡി എഫിൽ നടന്നു വന്നത് എന്തായാലും ഒടുവിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ചില പോസിറ്റീവായ തീരുമാനങ്ങളുണ്ടായെന്ന് ലീഗ് നേതാക്കൾ തന്നെ പറഞ്ഞു ഇങ്ങനൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസും ലീഗും ഒരുമിച്ച് അല്ലാതെ രണ്ടായിട്ട് മത്സരിക്കുന്ന ഒരു കാര്യം തന്നെ സംസ്ഥാനത്തുണ്ടായനെ അങ്ങനെ സംഭവിച്ചാൽ ഈ പറയുന്ന മലപ്പുറത്ത് നിന്നും പൊന്നാനിയിൽ നിന്നുമൊക്കെ ലീഗ് നേതാക്കൾ ജയിച്ചേക്കാം പക്ഷേ കോൺഗ്രസിൻ്റെ ചില സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു പോകുമായിരുന്നു ഇതുതന്നെയാണ് എൽ ഡി എഫും ലക്ഷ്യം വെച്ചത് അതായത് കഴിഞ്ഞ കുറച്ച് കാലമായി അനാവശ്യമായി ലീഗിനെ പിന്തുണച്ചും ലീഗിന് ഒരു വലിയ പ്രാധാന്യം നൽകുകയൊക്കെ ചെയ്യുകയായിരുന്നു സി പി എം ചെയ്തിരുന്നതും ഇതിൻ്റെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഇവർക്കിടയിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം കൊയ്യാം എൽ ഡി എഫിന് അല്ലെങ്കിൽ സി പി എമ്മിന് എന്നാണ് അവർ കരുതിയിരുന്നത് കാരണം പണ്ട് കാലം മുതൽ തന്നെ കോൺഗ്രസും അതുപോലെ തന്നെ ലീഗും തമ്മിൽ അത്ര അടുപ്പമൊന്നും ആയിരുന്നില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് കോൺഗ്രസ് തന്നെ പറഞ്ഞിരുന്നു അവരുമായിട്ട് യാതൊരു നീക്കവോക്കും ധാരണയും ഒന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ജവഹർലാൽ നെഹ്റു കേരളത്തിലെത്തിയപ്പോൾ ലീഗിനെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് പ്രസംഗിക്കുകയും ചെയ്തു മാത്രമല്ല മുസ്ലിം ലീഗ് ഒരു ചത്ത കുതിരയാണെന്നും ആക്ഷേപിച്ചിരുന്നു എന്നാൽ അന്ന് തന്നെ ലീഗിന്റെ നേതാക്കൾ ഇതിന് മറുപടി പറഞ്ഞു അതായത് സി എച്ച് മുഹമ്മദ് ഗോയ പറഞ്ഞത് ലീഗ് എന്ന് പറയുന്നത് ചത്ത കുതിരയൊന്നുമല്ല മറിച്ച് അത് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണെന്നാണ് പറഞ്ഞിരുന്നത് എന്തായാലും സ്വാതന്ത്ര്യ സമരകാലത്തും അതിനുശേഷവും കുറെ അധികം കാലം കോൺഗ്രസിന്റെ വലിയ ശത്രു എന്ന നിലയിലാണ് ലീഗിനെ കണ്ടിരുന്നത് ഇന്ന് പക്ഷെ കാര്യങ്ങളൊക്കെ മാറി പറഞ്ഞു അന്ന് അത്തരത്തിൽ പ്രശ്നമുണ്ടാകാൻ കാരണം സ്വാതന്ത്ര്യ സമരകാലത്തെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ വാദം ഉയർത്തിയ മുഹമ്മദ് അലി ജിന്നയുടെ ലീഗിൻ്റെ ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ ആവാം കോൺഗ്രസിൻ്റെ ശത്രുവായി അന്ന് ലീഗ് മാറിയത് പക്ഷേ സ്വാതന്ത്ര്യമൊക്കെ നേടിക്കഴിഞ്ഞ് ഇന്ത്യയിൽ നിന്ന് തന്നെ ലീഗ് അപ്രത്യക്ഷമായിരുന്നു പക്ഷേ കേരളത്തിൽ മാത്രം മുസ്ലിം ലീഗ് ശക്തമായി നിലകൊണ്ടു അതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ നേതാക്കൾ ആ പാർട്ടിയുടെ നയത്തിലും സമീപനത്തിലും രാഷ്ട്രീയത്തിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ മൗലികമായ മാറ്റങ്ങൾ തന്നെ വരുത്തി അതുകൊണ്ടാണ് ഏതാണ്ട് എഴുപത്തിരണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന നെഹ്റുവിൻ്റെ കൊച്ചുമകനെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ ജയിക്കാൻ വേണ്ട എല്ലാ സഹായവും ഈ പറയുന്ന മുസ്ലിം ലീഗ് ചെയ്തു കൊടുത്തു ഇങ്ങനെ കേരളത്തിൽ കാര്യങ്ങൾ എത്തിയതിൽ മുസ്ലിം ലീഗ് ഇന്ന് അഭിമാനിക്കുന്നുമുണ്ട് അപ്പോൾ സി പി എം എന്ന് പറയുന്ന അല്ലെ എൽ ഡി എഫ് എന്ന് പറയുന്നത് അപ്പോഴും ഇതിനെയൊക്കെ എതിർക്കുന്നുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തൊന്നാകെ കോൺഗ്രസ് ജയിച്ചു വന്നു എന്നാൽ ലോകത്ത് തന്നെ ഈ പറയുന്ന ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ ഒരു സംസ്ഥാനമായി കേരളം മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ എത്തിയത് അമ്പത്തി ഏഴിലാണ് ആ തെരഞ്ഞെടുപ്പിൽ ലീഗുമായി കോൺഗ്രസിന് യാതൊരു സഖ്യവും ഉണ്ടായിരുന്നില്ല എന്നാൽ സർക്കാരിനെ വിമോചന സമരമൊക്കെ സംഘടിപ്പിച്ച് അട്ടിമറിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു അന്ന് കോൺഗ്രസ് ഈ ലീഗിനെ ഒപ്പം കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടന്നു അന്ന് ലീഗിന്റെ പിന്തുണ കോൺഗ്രസ്സിന് ലഭിച്ചു പക്ഷെ ആരെയും മന്ത്രിയായൊന്നും എടുത്തില്ല അങ്ങനെ മന്ത്രിസ്ഥാനം വേണമെങ്കിൽ ലീഗിലെ അംഗത്വം രാജിവെക്കണമെന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇ എം എസ് മുഖ്യമന്ത്രിയായി എത്തിയപ്പോഴാണ് ലീഗിന് മന്ത്രിസ്ഥാനം നൽകുന്നത് പക്ഷെ അപ്പോഴും മതവിരോധികൾ കമ്മ്യൂണിസ്റ്റുകളാണ് അല്ലെങ്കിൽ അവരുമായി യാതൊരു കൂട്ടുകെട്ടൊന്നും നടത്തില്ല എന്നൊരു നിലപാട് ലീഗുകാർക്ക് അപ്പോൾ കോൺഗ്രസ് ഒരു വശത്തുനിന്ന് ലീഗിനെ ചവിട്ടി പുറത്താക്കുക അപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റോടുള്ള വിരോധം അവരുടെ മനസ്സിലുണ്ട് കാരണം എന്താ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വാസികളല്ല എന്നുള്ളൊരു നിലപാടായിരിക്കാം എന്തായാലും ഇ എം എസ് സർക്കാർ വന്നതോടുകൂടി വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശഭരണ വകുപ്പും ഫിഷറീസ് വകുപ്പും അടക്കം രണ്ട് മന്ത്രിസ്ഥാനം ഒക്കെ കൊടുത്ത് ഒരു ഐക്യമുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗമാക്കി ലീഗിനെ അങ്ങ് മാറ്റി പിന്നീട് ലീഗ് അവിടെ നിന്ന് രാജിവെച്ച് പോവുകയും സി എച്ച് മുഹമ്മദ് കോയ അതിനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്താണ് അതൊക്കെ ചരിത്രം എന്തായാലും നിലവിൽ ഈ പറയുന്ന യു ഡി എഫിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ഒരു കാലത്ത് മുസ്ലിം ലീഗിൻ്റെ സി എച്ച് മുഹമ്മദ് ഖോയേയും ഇബ്രാഹിം സുലൈമാൻ സേട്ടുമൊക്കെ കോഴിക്കോട് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് സാഹചര്യം ആകെ മാറി വയനാട്ടിലും കോഴിക്കോട്ടിലുമൊക്കെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നതിൽ ഒരു നിർണായക പങ്ക് ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കും എം കെ രാഘവനുമൊക്കെ ഉണ്ട് അവർക്ക് നിഷ്പക്ഷരായ ആളുകളുടെ വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസിനോട് ലീഗിന് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഒരു മടുപ്പുണ്ടായി ഇതിൻ്റെ കാരണം കേന്ദ്രത്തിൽ ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നൊന്നും ലീഗ് പ്രതീക്ഷിക്കുന്നില്ല കാരണം കോൺഗ്രസ് അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ ലീഗിന് അവിടെ മന്ത്രി ഉണ്ടാവുകയും വലിയ പ്രാധാന്യം ലഭിക്കുകയൊക്കെ ചെയ്യുള്ളൂ മാത്രമല്ല കേരളത്തിലും അധികാരത്തുടർച്ചയിലൂടെ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിലെത്തി അപ്പോൾ കേരളത്തിലും ഇനി കോൺഗ്രസ് എന്തെങ്കിലും ഭരണത്തിൽ വരുമോ എന്ന് ലീഗ് സംശയിക്കുന്നു അപ്പോൾ ഈ മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കോൺഗ്രസ്സിന് ഇടയിൽ വലിയ ആശയക്കുഴപ്പങ്ങളുണ്ടായി കാരണം അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് ചിലപ്പോൾ രണ്ട് സീറ്റ് ലഭിച്ചേക്കും പക്ഷേ കോൺഗ്രസ്സിൻ്റെ പല സീറ്റുകളും അതുപോലെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇടതുമുന്നണി ഈ പറയുന്ന അവരെ പിന്തുണയ്ക്കുകയാണെങ്കിൽ കേരളത്തിൽ യു എന്ന് പറയുന്ന ആ മുന്നണി തന്നെ ഇല്ലാതാകും പത്ത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് എം വി രാഘവൻ എന്ന് പറയുന്ന സി പി എമ്മിലെ അന്നത്തെ മുതിർന്ന നേതാവ് ഇതുപോലെ മുസ്ലിം ലീഗിനെ എൽ ഡി എഫിൽ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു അത് പിന്നീട് ബദൽ രേഖാ വിവാദമാവുകയും എം വി രാഘവന്റെ പുറത്തുപോകലി കലാശിക്കുകയൊക്കെ ചെയ്തു എന്തായാലും അതിന്റെ തുടർച്ചയായി ഇന്ന് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അതുപോലെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ അതുപോലെ തന്നെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇവർക്കൊക്കെ ഈ ലീഗിനോട് ഭയങ്കര പ്രണയമാണ് അവർ കുറച്ച് നാളായി ലീഗിന് വേണ്ടിയിട്ട് ഇതുപോലെ തടവെടുക്കുകയും വെള്ളം കോരുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിന് കാരണം ലീഗ് കൂടി തങ്ങൾക്കൊപ്പം വന്നു കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷേ ഇടതുമുന്നണിക്ക് തുടർഭരണം ലഭിച്ചേക്കും ഇങ്ങനെയുള്ള ശ്രമങ്ങളെ ഈ പറയുന്ന മുസ്ലിം ലീഗിലെ യുവ യുവതുർക്കികളായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള കെ എം ഷാജിയും പി കെ ഫിറോസിനെയൊക്കെ പോലെയുള്ള നേതാക്കൾ എതിർക്കുന്നുണ്ട് ഇതിനോട് താല്പര്യമൊന്നുമില്ല പക്ഷേ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾക്ക് ഇടതുമുന്നണിയുടെ ഈ ചില അനുകൂല നിലപാടിനോട് വലിയ താല്പര്യക്കുറവൊന്നും കാണിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് ഓരോ അഞ്ച് വർഷം കഴിയുമ്പോഴും കേരളത്തിൽ മുന്നണികൾ മാറി മാറി വരാറുണ്ട് അതുകൊണ്ടാണ് കേരളം വലിയ അഴിമതിയിലൊന്നും പെടാതെ രക്ഷപ്പെട്ടു പോകുന്ന എന്നാണ് പൊതുജനങ്ങളുടെ ഒരു പൊതുവിലയിരുത്തൽ പക്ഷേ കഴിഞ്ഞ തവണ ഇതിൻ്റെ താളത്തിലും വ്യതിയാനമുണ്ടായി എന്ന് പറഞ്ഞാൽ ഇടതുമുന്നണി സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് എത്തി അപ്പോൾ കേന്ദ്രത്തിനും കേരളത്തിനും ഭരണത്തിലില്ലാതെ ലീഗിന് നിൽക്കാനാവില്ല അണികളെ പിടിച്ച് നിർത്തണമെങ്കിൽ ഈ ഭരണത്തിൽ ലീഗിനെത്തിപ്പെട്ടേ പറ്റുള്ളൂ കാരണം അധികാര സമ്പാദനമാണ് അവരുടെ ലക്ഷ്യം അല്ല വലിയ പ്രത്യശാസ്ത്രമൊന്നും അവർ മുന്നോട്ട് വെക്കുന്നില്ല മാത്രമല്ല ന്യൂനപക്ഷക്കാർക്ക് വേണ്ടി പിന്നോക്കക്കാർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ ലീഗ് നിലപാടെടുക്കാറുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ കൂട്ടി ഇടതുമുന്നണി അധികാരത്തിലെത്താനൊരു ശ്രമം നടത്തുന്നു എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞു അപ്പോൾ ഒരിക്കലും പിന്നെ കോൺഗ്രസ്സിന് അധികാരത്തിൽ വരാൻ പറ്റില്ല അപ്പോൾ ഭരണത്തെക്കാൾ വലുതാണ് പാർട്ടി എന്ന് വിചാരിക്കുന്ന നേതാക്കളും അണികളും ഒക്കെ ഉള്ള ഒരു പാർട്ടി തന്നെയാ മുസ്ലിം ലീഗ് ആ കാലഘട്ടത്തിൽ നിന്ന് പുതിയ കാലത്തിലേക്ക് വന്നപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന അണികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് അപ്പോൾ ലീഗ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കാലമുണ്ടാകാം പിന്നീട് ഇത് ഇടതുമുന്നണിക്കൊപ്പം അവർ പോകാം കാരണം യു ഡി എഫിന്റെ കൂടെ നിന്ന് കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാകും അപ്പോൾ ഒരു സമാന്തര ശക്തി ഇല്ലാതെ കേരളത്തിൽ ആര് ഭരണത്തിൽ വന്നാലും അത് ജനങ്ങൾക്ക് അപകടം സൃഷ്ടിക്കും അത് വലിയ അഴിമതിക്ക് കാരണമായി തീരും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം മുസ്ലിം ലീഗ് എല്ലാ കാലത്തും സാമുദായിക രാഷ്ട്രീയം കൈകാര്യം ചെയ്ത പാർട്ടിയാണ് മുസ്ലിം പ്രാതിനിധ്യമാണ് അവരുടെ മുന്നിലെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണ് ലീഗ് പ്രധാനമായും മൂന്നാം സീറ്റ് ആവശ്യപ്പെടുന്നത് അപ്പോൾ ലീഗ് അണികൾ വിവിധ സമുദായ സംഘടനകളുടെ യോജിപ്പിനെ അടിസ്ഥാനമാക്കി ഉയർന്നു വരുന്ന ഒരു ഒരു കൂട്ടം ആളുകളാണ് അപ്പോൾ ലീഗിന്റെ രാഷ്ട്രീയം കേരളത്തിൽ നിൽക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള അണികളുടെ പിന്തുണയിലാണ് ഈ മുസ്ലിം സമുദായത്തിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകളുള്ളത് സുന്നി വിഭാഗത്തിലാണ് അവരുടെ തന്നെ പ്രബലമായ സംഘടനയാണ് സമസ്ത അപ്പോൾ സമസ്തയുടെ ചില നിലപാടുകൾ മുസ്ലിം ലീഗിനെ വളരെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് അപ്പോൾ സമസ്തയുമായി ബന്ധപ്പെട്ട സംഘടനകൾ മറ്റ് സാമുദായിക സംഘടനകൾ ഇവരൊക്കെ പറയുന്നത് ഈ പറയുന്ന അർഹമായ പ്രാതിനിധ്യം ലീഗിന് ലഭിക്കുന്നില്ല നിലവിലെ ഒരു സാഹചര്യത്തിൽ ഒരു മുപ്പത് സീറ്റിനൊക്കെ ലീഗിന് അർഹതയുണ്ട് ലോക്സഭയിലാണെങ്കിൽ അഞ്ച് സീറ്റിനും അർഹതയുണ്ട് പക്ഷേ ഈ സീറ്റുകൾ ചോദിച്ചു വാങ്ങാൻ മുസ്ലിം ലീഗ് തയ്യാറാകുന്നില്ല അപ്പോൾ എപ്പോഴും മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങളാ അല്ലാതെ മലപ്പുറത്തെയോ കോഴിക്കോട്ടെയോ കേരളത്തിലെയോ മാത്രം പ്രശ്നങ്ങളല്ല അപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കാനും ആ രീതിയിൽ മുസ്ലിം ലീഗിന് വലിയ പ്രാധാന്യം ലഭിക്കുകയും ലഭിക്കുകയുമൊക്കെ ചെയ്തത് എല്ലായ്പ്പോഴും കേരളത്തിൽ കോൺഗ്രസിനൊപ്പം ലീഗ് നിലനിന്നുകൊണ്ടാണ് കാരണം നമുക്കറിയാം വർഷങ്ങളോളം കേന്ദ്രഭരണം കോൺഗ്രസിനൊപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നമുണ്ടായാലും കോൺഗ്രസ്സിനൊപ്പം നിൽക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ ഉൾപ്പെടെ കൃത്യമായിട്ട് അവ ഉന്നയിക്കാൻ സാധിക്കുമായിരുന്നു ഇത് ലീഗിനു അറിയാം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പരസ്പര ധാരണ ആരുടെ ഔദാര്യമൊന്നുമല്ല അപ്പോൾ ആ രീതിയിലാണ് ലീഗ് ഇപ്പോൾ നിലകൊള്ളുന്നത് അപ്പോൾ തുടർച്ചയായി ഇടതു മുന്നണി ലീഗിനെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നതിന് പിന്നിൽ അധികാരം നിലനിർത്തുകയാണ് ഉദ്ദേശം എന്നാൽ അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഈ പറയുന്ന തങ്ങൾ കുടുംബം നിലപാടെടുക്കുന്നുണ്ട് ഇപ്പം മലബാർ മേഖല മാത്രം എടുക്കുകയാണെങ്കിൽ കോൺഗ്രസിനേക്കാൾ എന്നും ശക്തരായ സംഘടന അല്ലെ പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് ഇപ്പം കാസർഗോഡ് കണ്ണൂർ വടകര വയനാട് കോഴിക്കോട് ജില്ലകളിൽ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാം മുസ്ലിം ലീഗ് പ്രവർത്തകരാ അതായത് യു ഡി എഫ് എന്തെങ്കിലും പാർട്ടി പ്രവർത്തനവുമായി മുന്നോട്ട് വരിക അല്ലെങ്കിൽ കോൺഗ്രസ് എന്തെങ്കിലും പരിപാടികൾ സംഘടിപ്പിക്കുക ഇവിടെയൊക്കെ വിജയിപ്പിക്കുന്നത് ലീഗിൻ്റെ ഒരു പിന്തുണ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലബാറിൽ ഒന്നാമത്തെ പാർട്ടി അതായത് യു ഡി എഫിലെ ഒന്നാമത്തെ പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് അവർക്ക് ഉണ്ടായ ഒരു വീഴ്ച എന്ന് പറയുന്നത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അഞ്ചാം മന്ത്രിക്ക് വേണ്ടി ഒരു വിവാദം ഉണ്ടാക്കി അതായത് മഞ്ഞളാങ്കുഴി അലി എന്ന് പറയുന്ന എം എൽ എ അവർ ലീഗിലേക്ക് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഈ സി പി എമ്മിൽ നിന്ന് ചാടിച്ചുകൊണ്ടുവരുന്നു അപ്പം അതുമൂലം യു ഡി എഫിൽ വലിയ അലയൊലികളുണ്ടായി അതിനുശേഷം പിന്നീട് കേരളം ഭരിക്കാൻ തന്നെ യു ഡി എഫിന് അവസരം ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് പറയുന്നതാണ് കേരളത്തിൽ നടപ്പാകുന്നത് അല്ലെങ്കിൽ യു ഡി എഫിൽ നടപ്പാക്കുന്നത് എന്നൊരു പ്രചാരണം അക്കാലത്തുണ്ടായി അതോടുകൂടി ഹൈന്ദവർ അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങൾ പൂർണ്ണമായിട്ടും കോൺഗ്രസ് നിന്ന് മാറി നിൽക്കാൻ തുടങ്ങി അല്ലെ അവരിൽ നിന്ന് അകലാൻ തുടങ്ങി അപ്പോൾ മുസ്ലിം ലീഗ് കോൺഗ്രസിന് ഉണ്ടാക്കിയത് അതൊരു വലിയ പരിക്കാണ് ഇപ്പോഴും അത് ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് മൂന്നാം സീറ്റ് എന്ന് പറഞ്ഞിട്ട് ലോക്സഭയിലേക്ക് ഒരു സീറ്റ് കൂടി ആവശ്യം ഉന്നയിച്ചപ്പോൾ കോൺഗ്രസ് പെട്ടെന്ന് വഴങ്ങാത്തത് അപ്പോൾ ഈ ആവശ്യത്തിൽ നിന്ന് ഒരുപക്ഷേ ലീഗ് പിന്മാറിയാൽ രാഷ്ട്രീയപരമായ തർക്കങ്ങൾ ഒഴിവാക്കാം അതായത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാത്ത പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും പക്ഷേ അവർക്ക് അവരുടെ അണികളെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കണം അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് വേണം കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ സ്ഥിതി നമുക്കെടുക്കാം വളരെ ദയനീയമാണ് നേതാക്കൾ തമ്മിൽ അടിക്കുന്നുണ്ട് സ്വന്തമായിട്ടൊരു വോട്ട് ബാങ്ക് ഇല്ല അപ്പോൾ അങ്ങനെയുള്ള കോൺഗ്രസിൻ്റെ ഒരു ദൗർബല്യത്തെ പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് സഹായിക്കുന്ന പറയുന്നത് മുസ്ലിം ലീഗാണ് അപ്പം കേവലം ഒരു മലബാർ സംഘടന അല്ലെങ്കിൽ മലപ്പുറത്തെ ഒരു കൂട്ടം ആളുകൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ലീഗിൻ്റെ പ്രസക്തി പ്രാധാന്യമൊക്കെ വർദ്ധിച്ചു വന്നു അപ്പോൾ ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് പ്രവർത്തിക്കാൻ ഈ മുസ്ലിം ലീഗിന് ലീഗിനൊരവകാശവും ഇല്ലെന്ന് ഒരിക്കൽ കോൺഗ്രസ് പറഞ്ഞതാണ് എന്നാൽ ഇന്നോ അപ്പോൾ രാഷ്ട്രീയമായ കാഴ്ചപ്പാടില്ലാത്ത ആ സംഘടന വലിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർന്നു കഴിഞ്ഞു കാരണം കൃത്യമായി അതിന് നേതൃത്വം നൽകുന്ന കേരളത്തിലെ നേതാക്കളെല്ലാം തന്നെ അതിനൊരു പ്രത്യേക മുഖം നൽകി യു ഡി എഫിൻ്റെ ഒരു ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന വിഭാഗമായി മുസ്ലിം ലീഗ് മാറി അപ്പോൾ ശക്തമായ വോട്ട് ബാങ്കായി മുസ്ലിം ലീഗ് നിലകൊള്ളുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കേരളത്തിൽ യു വളരെ പ്രസക്തരാണ് മുസ്ലിം ലീഗ് ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ലീഗ് ഭയങ്കര അഭിമാനം കൊള്ളുന്നുണ്ട് അങ്ങനെ ഒരു പാരമ്പര്യം ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്നു പക്ഷെ കോൺഗ്രസ്സിലെ ചിലരെങ്കിലും പറയുന്നത് ഗതികേടുകൊണ്ട് അന്ന് സി എച്ചിനെ പിന്തുണച്ചു എന്നാണ് കാരണം എന്താ അന്ന് ഒരു പക്ഷേ പ്രസിഡൻ്റ് ഭരണം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു അതൊഴിവാക്കണം അതുപോലെ തന്നെ ഇഷ്ടദാന ബില്ല് പാസ്സാക്കണം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അന്ന് സി എച്ചിനെ കോൺഗ്രസ് പിന്തുണച്ചതെന്നാണ് നിലപാട് എന്തായാലും അത്തരത്തിലുള്ള ചരിത്രത്തിലെ ഇഴകീറിയ നിലപാടുകളിലേക്ക് നമുക്കിപ്പോൾ പോകണ്ട മാത്രമല്ല ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസ് അധികം മുസ്ലിം നാമധാരികളായ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല ആകെ ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഷാനിമോൾ ഉസ്മാനാണ് ആലപ്പുഴയിൽ മത്സരിച്ചു അപ്പോൾ അവിടെ ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെട്ടു അപ്പോൾ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിന്റെ ആവശ്യങ്ങൾ നിലനിർത്താൻ അവർക്ക് പ്രാതിനിധ്യം നൽകാനൊക്കെ കഴിയുന്ന മുസ്ലിം ലീഗിന് മാത്രമാണ് കോൺഗ്രസ് പോലും അത് നൽകുന്നില്ല അതുകൊണ്ടാണ് നാല് മന്ത്രിമാരുണ്ടായിരുന്ന മുസ്ലിം ലീഗ് അന്ന് അഞ്ചാമത്തെ ഒരു മന്ത്രിക്ക് വേണ്ടി ഈ വാശി പിടിക്കുകയൊക്കെ ചെയ്തതും ഇപ്പോഴും സമാനമായ രീതിയിൽ മൂന്നാമത്തെ ഒരു സീറ്റ് വേണം എന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുന്നു എന്നാൽ യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ അവർ തയ്യാറാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കളും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും ആലുവ ഗസ്റ്റ് ഹൗസിൽ ഒരു ഉഭയകക്ഷി ചർച്ച നടത്തിയതും ഈ ചർച്ചയുടെ തീരുമാനം പോസിറ്റീവാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ മൂന്നാമത്തെ സീറ്റിൽ നിന്ന് അവർ പിന്മാറി എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ കെ പി സി സി അധ്യക്ഷനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ നൽകുന്ന സൂചന അതായത് യു ഡി എഫ് എന്നുള്ളിൽ അടുത്തതായി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകാം അതുമാത്രമല്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒഴിവ് വരുന്ന ഒരു രാജ്യസഭാ സീറ്റ് ഉണ്ടാകും അതും മുസ്ലിം ലീഗിന് നൽകാം അപ്പോൾ നിലവിൽ ഇത്തരത്തിലുള്ള ഒരു അനുരഞ്ജനത്തിന് അവർ തയ്യാറാകണം കാരണം ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒരു ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനതയാണ് അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് അതിന് ഉപയോഗപ്പെടുത്തണം അപ്പോൾ മുസ്ലിം ലീഗ് പറഞ്ഞ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് നിലവിൽ എം പി ഇല്ലാത്ത യു ഡി എഫിന്റെ നിലവിൽ എം പി ഇല്ലാത്ത ഒരു സീറ്റ് മതിയെന്നാ അത് ആലപ്പുഴയാണ് അത് വിട്ടുകൊടുക്കാൻ ഈ പറയുന്ന കെ സി വേണുഗോപാലും ഈ പറയുന്ന വി ഡി സതീശനും കെ സുധാകരനും ഒന്നും തയ്യാറല്ല അതുകൊണ്ട് തന്നെ നിലവിൽ കോൺഗ്രസ് സിറ്റിംഗ് എം പിമാരുള്ള എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ എം പിമാർ തന്നെയാവും മത്സരരംഗത്തേക്ക് ഇറങ്ങുക ഇനി ആലപ്പുഴയിലും അതുപോലെ തന്നെ ഈ കണ്ണൂരും ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ബാക്കിയുള്ള രണ്ട് സീറ്റുകളിൽ മുസ്ലിം ലീഗ് മത്സരിച്ചോട്ടെ കൊല്ലത്ത് എൻ കെ പ്രേമേന്ദ്രൻ ആയിരിക്കും മത്സരിക്കുക ഇത്തരത്തിലുള്ള ഏകദേശ ധാരണകളായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴുണ്ടാകുന്ന പടലപ്പിണക്കങ്ങൾ യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കും തെരഞ്ഞെടുപ്പ് കാലത്ത് അത് വലിയ ചർച്ചാ വിഷയമായി മാറും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പരസ്പരം ഒരു ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ലീഗ് അതിനോട് ഏതാണ്ട് യോജിച്ചു പക്ഷേ ഇവരുടെ അന്തിമ തീരുമാനം എന്ന് പറയുന്നത് പാണക്കാട് സാദിഖലി സിഹാബ് തങ്ങളുടേതായിരിക്കും അദ്ദേഹം ചൊവ്വാഴ്ചയെ നാട്ടിലേക്ക് എത്തുകയുള്ളൂ അതിനുശേഷം പാണക്കാട്ട് പ്രത്യേക യോഗം ചേരും ഈ യോഗത്തിന് ശേഷം അന്തിമമായ തീരുമാനം കോൺഗ്രസിനെ അറിയിക്കാമെന്നാണ് ലീഗ് നേതാക്കൾ നിലപാടെടുത്തിരിക്കുന്നത് എന്തായാലും യു ഡി എഫ് തകർന്നു പോകാതിരിക്കുക എന്നത് കേരളത്തിന് വളരെ ആവശ്യമാണ് അല്ലെങ്കിൽ ഇടതു മുന്നണി എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യ നിലപാടുകളുമായി മുന്നേറും ഏതെങ്കിലും സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെ അനുനയിപ്പിച്ച് തങ്ങൾക്കൊപ്പം ഇടതുമുന്നണി ശ്രമിക്കുകയും ആ വരയിൽ ഈ പറയുന്ന കോൺഗ്രസ്സിനൊപ്പം നിന്ന് മുസ്ലിം ലീഗ് വീണു പോവുകയും ചെയ്താൽ അത് രാഷ്ട്രീയ കേരളത്തിന് വലിയ അപജയം തന്നെ സൃഷ്ടിച്ചേക്കാം അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗും ശ്രമിക്കുന്നുണ്ട് ഈ മൂന്നാം സീറ്റ് എന്നത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾക്ക് എന്തായാലും ഒരു ശാശ്വത പരിഹാരം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നു